ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള നമുക്ക് അഞ്ച് മിനിറ്റിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മലബാർ സ്പെഷ്യൽ തരിക്കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ അര ലിറ്റർ പാലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ മിൽക്ക് പാലിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ റവാണ് എടുത്തിട്ടുള്ളത് ട്ടാ ഈ പാലിലേക്ക് അപ്പോൾ ഈ റവ തണുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വരും അപ്പോൾ അത്ര തിക്നെസ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുള്ളൂ റവ ആഡ് ചെയ്തിന് ഉടനെ തന്നെ നമ്മളത് മിക്സ് ചെയ്ത് കട്ടയൊക്കെ കളഞ്ഞെടുക്കണം പിന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളിത് അവിടെ പാൽപ്പൊടി കലക്കിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി കലക്കിയിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതില്ലെങ്കിൽ സ്കിപ്പ് ആക്കുക ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണെന്ന് മാത്രം പിന്നെ അതാ ശേഷം നമുക്കിതിക്ക് വേണ്ടത് സേമിയാണ് കേട്ടോ ഞാനിതവിടെ ആദ്യം ഒരു കപ്പ് സേമിയൻ ചേർത്ത് കൊടുത്തത് കപ്പ് നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഞാനിതാ അത് എനിക്കത് കുറവായിട്ട് തോന്നിയിട്ട് ഞാനിതാ അതേ കപ്പിൽ തന്നെ വീണ്ടും ഒരു കപ്പും കൂടി സേമിയ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സേമിയും ഒരുപാട് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കുറുകണത് അതുകൊണ്ട് ഞാൻ ലൂസാക്കി എടുക്കുന്ന ഒരു ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടാ അപ്പോൾ അതവിടെ നമ്മുടെ അത് തിളച്ച് വരുന്ന സമയത്ത് സേമിയും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് വേവണ്ട സമയം അത്രയേ ഉള്ളൂ അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി പിന്നെ അവസാനമായിട്ട് ഞാനിതവിടെ മധുരത്തിൻ്റെ ബാലൻസ് ഒന്ന് കുറച്ച് ൊക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തരികഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ എനിക്ക് തരിക്കഞ്ഞ് അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഈ ഈ ഒരു തരിക്കി നല്ല സ്പെഷ്യലാണ് ഇട്ടാ എല്ലാവരും കഴിച്ചാൽ വീണ്ടും കഴിച്ച കഴിക്കാൻ തോന്നും പിന്നെ നമ്മളത് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യാം കേട്ടാ ഈ നെയ്യ് ചേ ചേർക്കണമെന്നില്ല ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് നെയ്യിൻ്റെ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മളിതിലേക്ക് നെയ്യ് അണ്ടിപ്പേർക്ക് മുന്തിയിലൊക്കെ വറുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ ഉള്ളിയൊക്കെ താളിച്ചിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നവരുണ്ട് അതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്കിതാ നമ്മുടെ വീട്ടിലുള്ള സാ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തരി കഞ്ഞി കൂടിയാണ് ഇത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടിപൊളി സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാർ ആ പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ